സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ റെയ്ഡിൽ അനധികൃത പണമിടപാടുകാർ പിടിയിലായി. ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ 75 പണമിടപാടുകാരെ അറസ്റ്റ് ചെയ്യുകയും ലക്ഷക്കണക്കിന് രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. ബ്ലേഡ് മാഫിയയെ അമർച്ച ചെയ്യാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ അനധികൃത പണമിടപാട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നത്. 1032 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. 125 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 560,474 രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. 75 പേരെ പോലീസ് കസ്റ്റഡി എടുത്തു. ബ്ലേഡ് മാഫിയയെ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും എല്ലാ ജില്ലകളിലും ഇതിനായി നോഡൽ ഓഫീസർമാരെ നിയമിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന, അമിതമായി ചൂഷണം ചെയ്യുന്ന എല്ലാ ബ്ലേഡ് കമ്പനികളെയും അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികളെയും കർശനമായി നേരിടാനാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം റേഞ്ചിൽ 32 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 64 പേരെ ഇതിൽ പ്രതികളാക്കി. 17 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും 800,000 രൂപ 3 ജില്ലകളിൽ നിന്നായി പിടിച്ചെടുത്തുവെന്നും IG മനോജ് എബ്രഹാം അറിയിച്ചു. തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം 65 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. 18 പേർക്കെതിരെ കേസെടുക്കുകയും 11 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 3,50,000 രൂപയും 100 മുദ്രപത്രങ്ങളും പ്രോമിസറി നോട്ടും ചെക്കും പിടിച്ചെടുത്തു. ആലപ്പുഴയിൽ 85 കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. 15 പലിശക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 20 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോട്ടയത്ത് 3 പേരും മലപ്പുറം വണ്ടൂരിൽ ഒരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.